വെൽക്കം ടു എൻ സി ആർ ടി പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു ഫിസിക്സ്. അപ്പോൾ നമ്മൾ എൻ സി ആർ ടി എക്സസൈസ് പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സി അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ വൈ ഓർ ഹൗ ഇൻ എ സൗണ്ട് വേവ് ഡിസ്പ്ലേസ്മെന്റ് നോഡ് ഇസ് എ പ്രഷർ ആൻറ്റി നോഡ് ആൻഡ് വൈസ് വേഴ്സ. സൗണ്ട് വേവില് ഡിസ്പ്ലേസ്മെന്റ് നോഡ് എന്ന് പറയുന്നത് പ്രഷർ ആൻറ്റി നോഡും ഡിസ്പ്ലേസ്മെന്റ് ആൻറ്റി നോഡ് എന്ന് പറയുന്നത് പ്രഷർ നോഡുമാണ്. ഇതെങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളൊരു പൈപ്പ് ഒരു എൻഡിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള പൈപ്പ് ആണെങ്കിൽ നമുക്ക് അറിയാമെന്ന് വെച്ചാൽ എന്താണ്, നോഡ് എപ്പോഴും ക്ലോസ്ഡ് എൻഡിലും ആൻറ്റി നോഡ് ഓപ്പൺ എൻഡിലും വരുന്നത്. സോ യു ഓൾറെഡി നോ ബോട്ടത്തിലാണ്, ഇപ്പോൾ ഒരു പൈപ്പിനെ സംബന്ധിച്ച് അതിൻ്റെ ബോട്ടത്തിലാണ് എന്ത് ഗ്രേറ്റർ പ്രഷർ ഉള്ളത്. ആൻഡ് ആ ഗ്രേറ്റർ പ്രഷറിലുള്ള ആ ബോട്ടത്തിലാണ് എന്തുള്ള നോഡ് ഉള്ളത് അല്ലേ. അപ്പം നോഡ് എന്ന് പറയുന്നത്, നോഡ് ഈസ് ബേസിക്കലി എന്താണ്, എ പോയിന്റ് അറ്റ് വിച്ച് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന പോയിന്റ് ആണ് നോഡ് എന്ന് പറയുന്നത്. സോറി, ആംപ്ലിറ്റ്യൂഡ് മിനിമം ആവുന്ന പോയിന്റ് ആണ് നോഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് മിനിമം, ദാറ്റ് മീൻസ് ആംപ്ലിറ്റ്യൂഡ് സീറോ ആവുന്ന പോയിന്റ് ആണ് നോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ പോയിന്റ് എന്ന് പറയുന്നത് പ്രഷർ മാക്സിമം ആകുന്ന പോയിന്റ് ആണ്. ബിക്കോസ് ഇപ്പൊ നമ്മളൊരു പൈപ്പ് വിച്ച് ഈസ് ക്ലോസ്ഡ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ അതിന്റെ നോഡ് ഇസ് ഫോംഡ് അറ്റ് ദ ബോട്ടം, ആ ബോട്ടത്തിലാണ് പ്രഷർ മാക്സിമം ആകുന്നത്. സോ അവിടെയാണ് വരുന്നത്. ഇനി ആന്റി നോഡ് എടുക്കുകയാണെങ്കിൽ ആന്റി നോഡ് എന്ന് പറയുന്നത് എന്താണ്, ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്ന പോയിന്റ് ആണ് ആന്റി നോഡ്. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പം പൈപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും മേളിലായിരിക്കും ആന്റി നോഡ് ഓപ്പൺ എൻഡിലായിരിക്കും. ഇപ്പം നമ്മൾ പൈപ്പ് ക്ലോസ്ഡ് വൺ എടുക്കുകയാണെങ്കിൽ അതർ എൻഡിലായിരിക്കും, അത് ഓപ്പൺ എൻഡിലാണ് ആന്റി നോഡ് വരുന്നത്. ഇവിടെ നമുക്കറിയാം പ്രഷർ മിനിമം ആയിട്ടാണ് വരുന്നത്. സോ ബേസിക്കലി എന്താ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് നോഡ് എന്ന് പറയുന്നത് പ്രഷർ ആന്റി നോഡാണ്. ഇത് ഡിസ്പ്ലേസ്മെന്റ് നോഡ് വരുന്നിടത്ത് പ്രഷർ മാക്സിമം ആവുകയാണ്, അത് ആംപ്ലിറ്റ്യൂഡ് മിനിമം വരുമ്പോൾ പ്രഷർ മാക്സിമം വരുന്നു. അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് നോഡിൽ പ്രഷർ ആന്റി നോഡ്, ആൻഡ് ആന്റി നോഡ് എന്ന് പറയുമ്പം എന്താ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുന്നിടത്ത് പ്രഷർ മിനിമം വരുകയാണ്. ഇത് ഡിസ്പ്ലേസ്മെന്റ് ആന്റി നോഡിൽ പ്രഷർ നോഡാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ബാറ്റ്സ് ക്യാൻ അസേർട്ടൻ ഡിസ്റ്റൻസസ് ഡയറക്ഷൻസ് നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഒബ്സ്റ്റക്കിൾ വിത്തൗട്ട് എനി ഐസ്. ബാറ്റ്സിന് ഡിസ്റ്റൻസും ഡയറക്ഷനും നേച്ചറും എല്ലാം കണ്ണില്ലാതെ തന്നെ എല്ലാം അസേർട്ടൻ ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ്സ് എമിറ്റ് ചെയ്യുന്നത്, ബാറ്റ്സ് എമിറ്റ്സ് അൾട്രാസോണിക് വേവ്സ്. ഓക്കെ, ബാറ്റ്സ് എമിറ്റ് ചെയ്യുന്ന അൾട്രാസോണിക് വേവ്സ് ആണ്. ഇതിന് ഭയങ്കരമായ ലാർജ് ഫ്രീക്വൻസി ഉള്ള അൾട്രാ വയലറ്റ് വേവ്സ് ആണ് എന്ത് ഈ ബാറ്റ്സ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ അതിൻ്റെ പാത്തിൽ ചെന്ന ഈ ഒരു വേവ് ഏതെങ്കിലും ഒബ്സ്റ്റക്കിളിനെ പതിക്കുമ്പോഴത്തേക്കും അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ വേവ്സിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് എന്താണ് അത് അതിൻ്റെ ഡിസ്റ്റൻസ് ഡയറക്ഷൻ നേച്ചർ എല്ലാം മനസ്സിലാക്കുന്നത്. ഓക്കെ ഓക്കെ, ദി അസേർട്ടൻ ഇറ്റ് ത്രൂ ഫ്രം ദ ദി അസേർട്ടൻ ദീസ് തിങ്സ് ഫ്രം ദ വേവ്സ് വിച്ച് ഇസ് റിഫ്ലക്റ്റഡ് ഫ്രം ദ ഒബ്സർവർ. ഓക്കെ ഓക്കെ, ദി അസേർട്ടൻ ഡിസ്റ്റൻസസ് ഫ്രം ദ റിഫ്ലക്റ്റഡ് വേവ്സ്. ഓക്കെ, അവിടെ നിന്നാണത് അസേർട്ടൻ ചെയ്യുന്നത്. ഓക്കെ, അതിന് അങ്ങനെയാണ്. നെക്സ്റ്റ് നോക്കുക. വയൽ നോട്ട് ആൻഡ് സിതാർ നോട്ട് മേ ഹാവ് ദ സെയിം ഫ്രീക്വൻസി, എറ്റ് വി കൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ടു നോട്ട്സ്. വയലിൻ നോട്ട്സിനും സിത്താറിൻ്റെ നോട്ട്സിനും ഒരേ ഫ്രീക്വൻസി, സെയിം ഫ്രീക്വൻസി ആണ് എങ്കിലും നമുക്ക് അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ സാധിക്കുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദേ ഹാവ് ദ സെയിം ഫണ്ടമെന്റൽ ഫ്രീക്വൻസി. ഓക്കെ, ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ആണ് സെയിം, ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ആർ സെയിം, പക്ഷെ അവരുടെ ഹയർ ഹാർമോണിക്സ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അതിനെ ഡിഫർ ചെയ്യാൻ സാധിക്കുന്നത്. ബട്ട് ഹയർ ഹാർമോണിക്സ് ആർ ഡിഫറെൻറ്റ് ഫോർ ബോത്ത് ഓഫ് ദീസ് തിങ്സ്. ഹയർ ഹാർമോണിക്സ് ആർ ഡിഫറെൻ്റ്, അതുകൊണ്ടാണ് നമുക്ക് ആ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അതായത് ഓവർ ടോൺസ് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ടാണ് നമുക്കത് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ സാധിക്കുന്നത്. സോളിഡ്സ് ക്യാൻ സപ്പോർട്ട് ബോത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്, ബട്ട് ഓൺലി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ക്യാൻ പ്രൊപ്പഗേറ്റ് ഇൻ ഗ്യാസ്. സോളിഡ്സിന് ലോഞ്ചിറ്റ്യൂഡിനും ട്രാൻസ്വേഴ്സ് വേവ്സിനും സപ്പോർട്ട് ചെയ്യാം, പക്ഷേ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഗ്യാസസിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കറിയാം ഗ്യാസസിന് ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇല്ല.
Gases don't have shear modulus of elasticity. Okay, അത് സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ അതിന് സാധിക്കത്തില്ല. ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇല്ല. ആൻഡ് ഇതെന്ന് പറയുന്നതാണ്, ദിസ് ഇസ് ദാറ്റ് ഈ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നതാണ് എന്താ, ട്രാൻസ്വേഴ്സ് വേവിന്റെ പ്രൊപ്പഗേഷന് ഇത് വേണം. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് പ്രൊപ്പഗേഷൻ മീഡിയം ഷുഡ് ഹാവ് ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അത് വേണം. ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വേണം. പക്ഷേ എന്താണ്, ഗ്യാസസിന് അതില്ല, അതുകൊണ്ട് തന്നെ അതിന് ട്രാൻസ്വേഴ്സ് വേവ് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, സോളിഡ്സിനാണെങ്കിൽ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഈ പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ട് തന്നെ ട്രാൻസ്വേഴ്സ് വേവ് പാസ് ചെയ്യും. ആൻഡ് ഗ്യാസസ് എന്ന് പറയുന്നത് എന്താണ്, കംപ്രസീവ് സ്ട്രെസ്സിനെ റിട്ടെയിൻ ചെയ്യാം, കംപ്രസീവ് സ്ട്രെസ് അതിന് റിട്ടെയിൻ ചെയ്യാം. അതുകൊണ്ട് തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് വേണ്ട പ്രത്യേകത അതാണ്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദാറ്റ്സ് വൈ ഗ്യാസസ് കാൻ്റ് പ്രൊപ്പഗേറ്റ് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ദ ഷേപ്പ് ഓഫ് പൾസ് ഗെറ്റ് ഡിസ്റ്റോർട്ടഡ് ഡ്യൂറിംഗ് പ്രൊപ്പഗേഷൻ ഇൻ ഡിസ്പേഴ്സീവ് മീഡിയം. പൾസസിന്റെ ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് ആവും ഡിസ്പേഴ്സീവ് മീഡിയത്തിൽ. ഓക്കെ, പൾസസ് എന്ന് പറയുന്നത് എന്താണ്, അതിന് പൾസസിന് പല വേവ് ലെങ്ത് ഉണ്ടാവും. അപ്പം ഡിസ്പേഴ്സീവ് മീഡിയത്തിൽ എന്ത് സംഭവിക്കും, ഓരോ വേവ് ലെങ്തും ഓരോ സ്പീഡിലായിരിക്കും പോകുന്നത്, അതുകൊണ്ടാണ് ആ ഡിസ്റ്റോർഷൻ ഓഫ് ഷേപ്പ് വരുന്നത്. ഓക്കെ, പൾസസ് ക്യാൻ ഹാവ് ഡിഫറെന്റ് ലാംഡ വിച്ച് ഇംപ്ലൈസ് ദ ട്രാവൽ അറ്റ് ഡിഫറെന്റ് സ്പീഡ്. ഓക്കെ, ബിക്കോസ് ലാംഡയും സ്പീഡും റിലേറ്റഡ് ആണല്ലോ, അപ്പം ഡിസ്പേഴ്സീവ് മീഡിയത്തിൽ അത് പല സ്പീഡിൽ ട്രാവൽ ചെയ്യും. സോ ദിസ് കോസസ് ദ പൾസ് ടു ഗെറ്റ് ഡിസ്റ്റോർട്ടഡ് ഇൻ ഷേപ്പ്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കുക, എ ട്രെയിൻ സ്റ്റാൻഡിംഗ് അറ്റ് ദ ഔട്ടർ സിഗ്നൽ ഓഫ് എ റെയിൽവേ സ്റ്റേഷൻ ബ്ലോസ് എ വിസിൽ ഓഫ് ഫ്രീക്വൻസി 400 Hz ഇൻ സ്റ്റിൽ എയർ. ഇപ്പം ഒരു ട്രെയിൻ എന്ന് പറയുന്നത്, റെയിൽവേ സ്റ്റേഷന് പുറത്തൊരു ട്രെയിൻ ഉണ്ട്, അതൊരു വിസിൽ ചെയ്യുവാണ് ഈ ഫ്രീക്വൻസിയിൽ. സോ അത് നമുക്ക് ഈ ഫ്രീക്വൻസി ഇനി ഒന്ന് വിളിക്കാം. ഓക്കെ, 400 Hz. വാട്ട്സ് ദ ഫ്രീക്വൻസി ഓഫ് ദ വിസിൽ ഫോർ എ പ്ലാറ്റ്ഫോം ഒബ്സെർവർ വെൻ ദ ട്രെയിൻ അപ്രോച്ചസ് ദ പ്ലാറ്റ്ഫോം വിത്ത് എ സ്പീഡ് ഓഫ് 10 m/s? ഇനി മൂന്ന് അതുണ്ട്, വെൻ ദീപാട്ട് ഉണ്ട്, നെക്സ്റ്റ് 2-3 questions ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വിസിൽ ഫോർ എ പ്ലാറ്റ്ഫോം ഒബ്സെർവർ വെൻ ദ ട്രെയിൻ അപ്രോച്ചസ് ദ പ്ലാറ്റ്ഫോം വിത്ത് എ സ്പീഡ് 10 m/s? അപ്പം ഈ ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഒബ്സെർവറിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഫ്രീക്വൻസി, വിസിലിൻ്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും കേൾക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ട്രെയിൻ ആണ് നമ്മുടെ സോഴ്സ്. അപ്പം വെലോസിറ്റി, അത് എത്ര വെലോസിറ്റിയിലാണ് പ്ലാറ്റ്ഫോമിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട്, 10 m/s. സോ വി ടി എന്ന് പറയുന്നത് നമുക്ക് 10 m/s ആക്കാം. ഇതാണ് സോഴ്സിന്റെ വെലോസിറ്റി. ഓക്കെ, ആൻഡ് നമുക്കറിയാം സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സ്റ്റിൽ എയർ ക്യാൻ ബി ടേക്കൺ ആസ് 340 m/s എന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഇസ് ബി, സൗണ്ട് മീഡിയത്തിലൂടെ പോകുന്ന വെലോസിറ്റി ബി, ദാറ്റ് ഇസ് 340 m/s. ഓക്കെ, ദെൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, സോ ഈ വി ടി എന്ന് പറയുന്നതാണ് ബേസിക്കലി വി ടി അഥവാ വി എസ്, കേട്ടോ, വി എസ് എന്ന് തന്നെ എടുക്കാം, സോഴ്സിന്റെ വെലോസിറ്റി 10 m/s, കൺഫ്യൂഷൻ വേണ്ട. അപ്പം നമ്മൾക്ക് ഇതിന് വ്യക്തമായിട്ടുണ്ട്, നമ്മളുടെ ഒബ്സെർവർ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടേക്ക് എടുക്കാം. ഒബ്സെർവർ ഈസ് സ്റ്റേഷനറി ആൻഡ് സോഴ്സ് ഇസ് അപ്രോച്ചിങ്. അപ്പം നമുക്ക് ഏത് ഫോർമുലയാണ് എന്നുള്ളത് നമ്മൾ എല്ലാ കേസസും ഡിറൈവ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഫോർമുല എടുക്കാം. പക്ഷേ ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഏത് ഫോർമുല യൂസ് ചെയ്യുന്നു എന്ന് വി എസും വിയും തമ്മിലുള്ള ആനുപാതികം നോക്കണം. അതായത് എത്രയാണ്, അതായത് വി എസ് ഇഫ് ഇറ്റ് ഇസ് വെരി വെരി ലെസ് ദാൻ വി, നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല ഏതാണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിക്കേ, ഹിയർ വി എസ് ഇസ് മച്ച് മച്ച് ലെസ് ദാൻ വി. 10 എന്ന് പറഞ്ഞ് 340 അപേക്ഷിച്ച് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ദ ഫോർമുല വി ഹാവ് ടു യൂസ് ഫോർ സ്റ്റേഷനറി ഒബ്സെർവർ ആൻഡ് സോഴ്സ് അപ്രോച്ചിങ് ഇൻ ദിസ് കേസസ് ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ 0 × 1 + VS/V എന്നുള്ളതാണ് നമ്മളുടെ ഫോർമുല വിച്ച് വി ഹാവ് ടു യൂസ്.
സോറി, ഇവിടുത്തെ സോ ന്യൂ എന്ന് പറയുന്നതാണ് നമ്മൾ ഒബ്സർവർ ഡിറ്റക്ട് ചെയ്യുന്ന, ഒബ്സർവർ കേൾക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇവിടെ ന്യൂ ആണ്. ന്യൂസ്റോ എന്ന് പറയുന്ന സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ആണ് കേട്ടോ. അപ്പൊ ഇതിനെ നമുക്ക് ന്യൂസ്റോ എന്ന് വിളിക്കാം കേട്ടോ. ന്യൂസ്റോ ആണ് തന്നിരിക്കുന്നത്. ന്യൂസ്റോ ഇസ് ഈക്വൽ ടു ന്യൂസ് ഈക്വൽ ടു ന്യൂസ്റോ ഇൻ ടു 1 പ്ലസ് VS/V. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ 400 ഇൻറ്റു ഇവിടെ നമുക്ക് എന്ത് പറ്റും, 1 പ്ലസ് EVS എന്ന് പറയുന്ന 10 ആണ്. ദിസ് ഇസ് 340. ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 412 ഹേർട്സ്. ഇനി അടുത്ത് നോക്കിക്കേ, സോറി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് അതിൻ്റെ സബായിട്ടുള്ള ക്വസ്റ്റ്യൻ, വെൻ ഇറ്റ് റിസീവ്സ് ഫ്രം ദ വാട്ട്സ് ദ ഫ്രീക്വൻസി ഓഫ് ദ വിസിൽ ഫോർ എ പ്ലാറ്റ്ഫോം ഒബ്സർവർ വെൻ ദ ട്രെയിൻ റിസീവ്സ് ഫ്രം ദ പ്ലാറ്റ്ഫോം വിത്ത് ദ സ്പീഡ്. ട്രെയിൻ 10 മീറ്റർ പെർ സെക്കൻഡിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് പോവുകയാണെങ്കിൽ അത് ഒബ്സർവറിൽ നിന്ന്, അത് സോഴ്സ് ഇസ് മൂവിങ് എവേ ഫ്രം ദ ഒബ്സർവർ ആണ് നമ്മുടെ നെക്സ്റ്റ് കേസ്. ഇത് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ബി പാർട്ട് എന്ന് പറഞ്ഞാൽ സോഴ്സ് മൂവിങ് എവേ ഫ്രം ദ ഒബ്സർവർ. സോഴ്സ് മൂവിങ് എവേ ഫ്രം ദ ഒബ്സർവർ. കേസ് സോഴ്സ് അതിൻ്റെ എവേ പോവുകയാണെങ്കിൽ ദെൻ ഇൻ ദാറ്റ് കേസ് വി ഹാവ് ടു യൂസ് ദിസ് ഫോർമുല, ന്യൂസ് ഈക്വൽ ടു ന്യൂസ് റോ ഇൻ ടു 1 മൈനസ് VS/V. സോ 400 ഇൻ ടു 1 മൈനസ് 10/340. അപ്പൊ ഇതാണ് ആ ഫോർമുല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതാണ്, വെൻ സോഴ്സ് ഇസ് മൂവിങ് എവേ ഫ്രം ദ ഒബ്സർവർ, നമ്മളുടെ ദ ഡയറക്ഷൻ, അത് സോഴ്സിൻ്റെ അകലത്ത് വരുമ്പോൾ ഈ വി എസിൻ്റെ എന്താണ് ഡയറക്ഷൻ എവേ എന്നുള്ളത് കാണിക്കാൻ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക, 1 മൈനസ് VS/V. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇത് ചെയ്യുമ്പോൾ ഇവിടെ 389 Hz വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ ഈച്ച് കേസ്. സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ ഈച്ച് കേസ്, സ്പീഡ് ഓഫ് ദ സൗണ്ടിന് മാറ്റമൊന്നുമില്ല. ഈ ഇവർ കേൾക്കുന്ന എന്താണ് സ്പീഡിന്, സ്പീഡ് അത് കേൾക്കുന്നില്ല. വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഈച്ച് കേസ് എന്നുള്ളതാണ്. സ്പീഡ് ഓഫ് ദ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് കേസിലും അതിന് മാറ്റങ്ങളൊന്നും വരില്ല. ദറ്റ് ഇസ് 340 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് സ്പീഡ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ട്രെയിൻ സ്റ്റാൻഡിംഗ് ഇൻ എ സ്റ്റേഷൻ യാർഡ് ബ്ലോസ് എ വിസിൽ ഓഫ് ഫ്രീക്വൻസി 400 Hz ഇൻ സ്റ്റിൽ എയർ. ഒരു ട്രെയിൻ എന്ന് പറയുന്നത് നിർത്തിയിട്ടിരിക്കുകയാണ്, ഈ ഒരു ഫ്രീക്വൻസിയിൽ വിസിൽ ചെയ്തു. ദ വിൻഡ് സ്റ്റാർട്സ് ബ്ലോയിങ് ഇൻ ദ ഡയറക്ഷൻ ഫ്രം യാർഡ് ടു സ്റ്റേഷൻ വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം വിൻഡ് കാറ്റടിക്കാൻ തുടങ്ങി. ഇത് ഈ ട്രെയിൻ യാർഡിലുള്ള, യാർഡിൽ നിന്നും സ്റ്റേഷനിലേക്ക് കാറ്റടിക്കാൻ തുടങ്ങി വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ആർ ദ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ് ഓഫ് സൗണ്ട് ഫോർ ആൻ ഒബ്സർവർ സ്റ്റാൻഡിംഗ് ഓൺ ദ സ്റ്റേഷൻസ് പ്ലാറ്റ്ഫോം. ആ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഫ്രീക്വൻസി, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് സൗണ്ട് എന്തായിരിക്കും ഈ വിസിൽ അടിക്കുമ്പോൾ, എന്താണ് അവിടെ കേൾക്കുന്നത്, എന്താണ് അവിടുത്തെ ഫ്രീക്വൻസി, വേവ് ലെങ്ത്, സ്പീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇസ് ദ സിറ്റുവേഷൻ എക്സാക്ട്ലി ഐഡന്റിക്കൽ ടു ദ കേസ് ഇൻ ദ എയർ ഇസ് സ്റ്റിൽ ആൻഡ് ഒബ്സർവർ റൺസ് ടുവേർഡ്സ് ദ യാർഡ് അറ്റ് സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇതുപോലെ തന്നെ ആയിരിക്കുമോ, എന്താണ് എയർ സ്റ്റിൽ, ഇപ്പൊ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയല്ലാതെ കാറ്റ് സ്റ്റില്ലാണ്, ആൻഡ് ഒബ്സർവർ ആ യാർഡിലേക്ക് ഓടുകയാണ് ഒരു ഇത്രയും സ്പീഡിലാണെങ്കിൽ ഈ സിറ്റുവേഷൻ സെയിം ആയിരിക്കും. സ്പീഡ് ഓഫ് സൗണ്ട് സ്റ്റിൽ എയർ കുഡ് ബി ടേക്കുന്ന 340 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നോക്കിക്കേ, ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് കേസിൽ സോഴ്സും ഒബ്സർവറും, ട്രെയിൻ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു, ഈ പ്ലാറ്റ്ഫോമിൽ ഒരാൾ നിൽക്കുന്നു, റിലേറ്റീവ് മോഷൻ ഒന്നുമില്ല സോഴ്സും ഒബ്സർവറും തമ്മിൽ, രണ്ടും സ്റ്റേഷനറിയാണ്. ഫസ്റ്റ് കേസിൽ നമ്മുടെ സോഴ്സും ഒബ്സർവറും, അവർ രണ്ടുപേരും സ്റ്റേഷനറിയാണ് ഫസ്റ്റ് കേസിൽ, വിൻഡ് അടിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒബ്സർവർ കേൾക്കുന്ന ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് എന്ന് പറയുന്നത് ഈ ട്രെയിൻ എത്രയാണോ കൊടുക്കുന്നത് അത്രയും തന്നെയായിരിക്കും, 400 Hz അതായിരിക്കും അയാൾ കേൾക്കാൻ പോകുന്നത്. ദയർഫോർ നോ റിലേറ്റീവ് മോഷൻ ഹിയർ. ഓക്കെ, നോ റിലേറ്റീവ് മോഷൻ. ദയർഫോർ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ഫോർ ദ ഒബ്സർവർ എന്ന് പറയുന്നത് 400 Hz തന്നെ ആയിരിക്കും. ഇനി നോക്കുക, നമുക്ക് ലാംഡ കണ്ടു, നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ഫ്രീക്വൻസി പറഞ്ഞു, ഇനി നമുക്ക് ലാംഡ എത്രയെന്ന് കണ്ടുപിടിക്കണം. ലാംഡ ഫോർമുല നമുക്ക് അറിയാം, വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ. സോ ലാംഡ ഇസ് ഈക്വൽ ടു വി ബൈ ന്യൂ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇവിടുത്തെ വി എന്ന് പറയുന്നത് നോക്കുക, ന്യൂ എന്ന് പറയുന്നത് നമുക്ക് 400 ഉണ്ട്, വട്ട് ഈസ് വി ഹിയർ. വി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ സൗണ്ട്, പക്ഷെ ആ സ്പീഡ് വിൻഡും
എന്താണ് ഒബ്സെർവറിന്റെ അതേ ഡയറക്ഷൻ, യാർഡിന്ന് സ്റ്റേഷനിലേക്കാണ്, നമ്മുടെ ഒബ്സെർവർ നിൽക്കുന്ന സ്റ്റേഷനിലാണ്, യാർഡിന്ന് സ്റ്റേഷനിലേക്ക് വിൻഡും അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പീഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്, സ്പീഡ് ഓഫ് സൗണ്ട് ഫോർ ഒബ്സെർവർ എന്ന് പറയുമ്പം, നമ്മൾ എന്താണ് ഈ ഒരു സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സ്റ്റിൽ എയർ പ്ലസ് കാറ്റിന്റെ, കാറ്റും അതേ ഡയറക്ഷൻ അടിക്കില്ലേ, പ്ലസ് 10, അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. സോ 350 മീറ്റർ പെർ സെക്കൻഡ്. സോ ദിസ് ഈസ് ദി സ്പീഡ് ഓഫ് സൗണ്ട് ഫോർ ആൻ ഒബ്സെർവർ. അപ്പം ഈ വി എന്ന് പറയുന്നത് നമ്മൾ മേലിൽ ഇട്ട് കൊടുക്കുക. സോ ലാംഡ ഈസ് ഇക്വൽ ടു വി ബൈ നൂൻ്റെ അകത്ത് 350 ഡിവൈഡഡ് ബൈ 400. സോ ദ ട്രിം എമൗണ്ട് 0.875 മീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി വേവ്ലെങ്ത്, ഇതാണ് സ്പീഡ് കേട്ടോ. ദിസ് ഇസ് സ്പീഡ് ഓഫ് സൗണ്ട് ഫോർ ഒബ്സെർവർ, ഇതാണ് സ്പീഡ് ഓഫ് സൗണ്ട് ഫോർ ഒബ്സെർവർ. അത്രയുണ്ട്. ഇനി അടുത്ത് നോക്കിക്കേ, വാട്ട്സ് ദ സിറ്റുവേഷൻ എക്സാക്ട്ലി ഐഡന്റിക്വൽ ടു ദ കേസ് വെൻ ദ എയർ ഇസ് സ്റ്റിൽ ആൻഡ് ദ ഒബ്സെർവർ റൺസ് ടുവേർഡ്സ് ദ യാർഡ് അറ്റ് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇത് സിറ്റുവേഷൻ സെയിം ആണോ, എയർ സ്റ്റിൽ ആവുകയും ഒബ്സെർവർ ഇങ്ങനെ ഈ യാർഡിലേക്ക് ഓടുകയും ചെയ്യുവാണെങ്കിൽ, ഒബ്വിയസ്ലി നോ, സിറ്റുവേഷൻ വിൽ ബി ഡിഫറെന്റ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒബ്സെർവറും സോഴ്സും മോഷനിലായിരിക്കും അല്ലെ. ഇപ്പം ഒബ്സെർവറും സോഴ്സും എന്നല്ല, ഒബ്സെർവർ ഈ യാർഡിലേക്ക് ഈ സ്പീഡ് എന്ന് വെച്ചാൽ ഒബ്സെർവർ ഇസ് ഇൻ മോഷൻ ഇൻ ദാറ്റ് കേസ്. അപ്പൊ നമുക്ക് ഇതിന് വ്യത്യാസം വരും, മനസ്സിലായി? സിറ്റുവേഷൻ സെയിം ആയിരിക്കില്ല എന്നാ. ഓക്കെ, അടുത്ത ഈ പ്രോബ്ലം നോക്കുക. എ ട്രാവലിംഗ് ഹാർമോണിക് വേവ് ഓൺ എ സ്ട്രിംഗ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദിസ് ഇക്വേഷൻ. അപ്പൊ ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടെ ഇവിടെ എഴുതാം. ദറ്റ് ഇസ് വൈ ഓഫ് എക്സ് ടി ഇസ് ഈക്വൽ ടു 7.56 0.005 x + 12 t + 5/4 എന്നാണ് ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കുന്നത്. ട്രാവലിംഗ് ഹാർമോണിക് വേവിന്റെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് തന്നിരിക്കുകയാണ്. വാട്ട് ആർ ദി ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി ഓഫ് ഓസിലേഷൻ ഓഫ് എ പോയിന്റ് അറ്റ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് t = 1 സെക്കൻഡ്? ഇസ് ദിസ് വെലോസിറ്റി ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് വേവ് പ്രൊപ്പഗേഷൻ? അപ്പൊ ഫസ്റ്റ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ്, അത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. അപ്പൊ ഫസ്റ്റ് ചോദിക്കുന്നത് തന്നെ എക്സ് ഈക്വൽ ടു 1 സെന്റിമീറ്ററിലും ടി ഇസ് ഈക്വൽ ടു 1 സെക്കൻഡിലും ആ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ ഇത്, 0.005 x + 12 t + 5/4. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, എക്സിന് 1 ഉം ടൈം 1 ഉം കൂടി ഇട്ട് കൊടുക്കാം. സോ 7.5 sin 0.005 + 12 + 5/4 ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, 7.5. ഇത് ചെയ്യുമ്പോൾ സൈൻ ഇത്രയും കാര്യം, 0.005 + 12 + 5 എന്ന് പറഞ്ഞാൽ 3.14/4, അതും കൂടി ചെയ്ത് കഴിയുമ്പം യു വിൽ ഗെറ്റ് ഹിയർ ലൈക്ക് sin 12.79 ആണ് കേട്ടോ. ഇത് റാഡിലാണ്, അൺലെസ് അതർവൈസ് ഡിഗ്രി സിമ്പിൾ ഇല്ലെങ്കിൽ എവറിത്തിങ് ഇസ് ഇൻ റാഡ്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നോക്കാം, സൈൻ എന്താണ്, sin 12.79. ഓക്കെ, സൈൻ 12.79 ചെയ്യുമ്പോൾ 0.221 വരും. സോ ദിസ് വിൽ ബി 1.66 സെന്റിമീറ്റർ എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഇനി നമ്മളോട് വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ യു നോ വാട്ട് ഇസ് ദ ഫോർമുല ഫോർ വെലോസിറ്റി? വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഹിയർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നോക്കൂ, യു ആർ ഗെറ്റിംഗ് ദ, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഞാൻ ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു 7.5 sin 0.0005 x + 12 t + 5/4 എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അങ്ങനെ ആ കേസിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ദാറ്റ് ഇസ് dy/dt ചെയ്യണം. അപ്പൊ ഇതിപ്പോ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാൽ, dy/dt ഓഫ് നമ്മുടെ y എന്ന് പറയുന്നത് എന്താണ്, 7.5 sin 0.005 x + 12 t + 5/4. ഇപ്പൊ നിങ്ങൾ ഇതെന്താണ്, നിങ്ങൾ ഡിഫറൻഷിയേഷൻ നെക്സ്റ്റ് ഇയറിലായിരിക്കും പഠിക്കുക. പക്ഷേ ഈ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. നമുക്ക് ഇവിടെ ഒരു നമ്പർ ആവുള്ളത്, നമ്പേഴ്സ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അതിനെ പുറത്തെടുക്കാം. ഇനി സൈനിന്റെ, അതായത് d/dx ഓഫ്, ഇതൊക്കെ നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമെന്ന് തോന്നുന്നു. d/dx ഓഫ് sin x ആണെങ്കിൽ അതിന്റെ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ cos x ആണ്. ഓക്കെ, അപ്പം sin x പകരം നമുക്ക് ഇത്രയും വലിയ സാധനമല്ലോ. സോ കോസ് ആണ് ഇതിന്റെ ഡിഫറൻസിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, d/dt ഓഫ്, അത് ബേസിക്കലി ഇതാണ് സംഭവിക്കുന്നത് ഇവിടെ. നമ്മളിവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് ആയിട്ടുള്ള ഇങ്ങനെ റൂൾ എടുക്കുന്നുണ്ട്. അത് 7.5 × d/dt ഓഫ് sin 0.005 x + 12 t + 5/4
പ്ലസ് ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈൻ കോൺസ്റ്റന്റ് ആക്കി വെക്കും. സൈൻ ഇത്ര ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ദിസ് കോൺസ്റ്റന്റ് 7.5. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റിന്റെ സീറോ ആണ്, അങ്ങനെയാണ് ഇത് സീറോ ആണ്. പക്ഷെ നിങ്ങൾ അത് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കുക കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പുറത്ത് വയ്ക്കുക. ഇങ്ങനെ എഴുതുക 7.5, ഈ സൈനിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ സൈനിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോസ്. ഓക്കെ, സോ 7.5 കോസ് 0.005 എക്സ് പ്ലസ് 12 ടി പ്ലസ് 5/4 എന്ന് വന്നു. എന്നൊക്കെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പൊ ഇനി ടിയുടെ ടേംസിന് ഒന്നുകൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ടിയുടെ ഇവിടെ 0.005 എക്സ് ആണ്, അവിടെ ടിയുടെ ടേം ഇല്ലല്ലോ. 12 ടി ഇവിടെ ടിയുടെ ടേം ഉണ്ട്, 5/4 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനൊന്നും ചെയ്യണ്ട, നോക്കി എന്നിട്ട് അതിനെ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ദറ്റ് ഇസ് ഡി ബൈ ഡി ടി ഓഫ് 12 ടി എന്നാണെങ്കിൽ ദറ്റ് ഇസ് 12 ഇൻറ്റു. ഓക്കെ, ഇവിടെ ഈ ചെയിൻ റൂൾ നമ്മൾ കൊടുക്കും. പക്ഷെ നിങ്ങൾ ഡി ബൈ ഡി ടി ഓഫ് 12 ടി, നിങ്ങൾ ചെയിൻ റൂൾ ഒന്നും ചെയ്തില്ലെങ്കിലും 12 കോൺസ്റ്റന്റ് ആണല്ലോ, കോൺസ്റ്റന്റിനെ വെളിയിടുക ഇൻറ്റു ഡിഫറൻഷിയേഷൻ ഡി ടി ബൈ ഡി ടി ദാറ്റ് ഇസ് 1/12. ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ മതി. ആക്ച്വലി എന്ത് ചെയ്യുന്നു വെച്ചാൽ 12 ഇൻറ്റു ഡി ടി ബൈ ഡി ടി പ്ലസ് ടി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് 12. And that means t by dt of 12 0 ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്താണെന്ന് ഇങ്ങനെ അറിഞ്ഞിരിക്കുക. സോ ഇതിന്റെ ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ 12 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും 90 കോസ്. 7.5 ഇൻറ്റു 12 90 വരും കോസ്. ഈ സാധനങ്ങൾക്ക് അതായത് ഇവിടെ നമ്മൾ എന്തെന്ന് വെച്ചാൽ എക്സിന് എത്ര 1 കൊടുക്കും, 12 ടിക്കും 1 കൊടുക്കും പ്ലസ് 5/4. അപ്പൊ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ഇസ് 90 കോസ് 12.79 വരും. അപ്പോൾ 87.75 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വെലോസിറ്റി ഇത്രയും കിട്ടി. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഈസ് ദിസ് വെലോസിറ്റി ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അപ്പൊ വെലോസിറ്റി ഓഫ് വേവ് പ്രൊപ്പഗേഷനും ഇതും സെയിം ആണോ എന്നുള്ളതാണ്. അപ്പൊ വെലോസിറ്റി ഓഫ് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇക്വേഷൻ ന്യൂ ലാംഡ ആണ് അല്ലെ, അല്ലെങ്കിൽ ഈ ന്യൂ ഇത് ഇറ്റ് കുഡ് ഓൾസോ ബി റിട്ടേൺ ലൈക്ക് ഒമേഗ ബൈ കെ. ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രോബ്ലത്തിൽ കണ്ടാണ്. അപ്പം നമുക്ക് ഒമേഗയുടെ വാല്യൂ കെയുടെ വാല്യൂ അറിയാം. ഓക്കെ, നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് ഇതായിരുന്നു 7.5 സൈൻ 0.005 എക്സ് പ്ലസ് 12 ടി പ്ലസ് 5/4 എന്നായിരുന്നു. എന്നിട്ട് നമ്മുടെ ജനറൽ ഫോർമുല വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എ സൈൻ കെ എക്സ് പ്ലസ് ഒമേഗ ടി പ്ലസ് 5/4. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കേ ഒമേഗ ബൈ കെ. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം, ടിയുടെ കോയഫിഷ്യന്റ് ആണ് ഒമേഗ അല്ലെ. അപ്പൊ ടിയുടെ കോയഫിഷ്യന്റ് എത്ര, 12 ബൈ എക്സിന്റെ കോയഫിഷ്യന്റ് ആണ് കെ. സോ ദറ്റ് ഇസ് 0.005. ഓക്കെ, സോ ദിസ് വിൽ ബിക്കം 2400 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 24 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഓക്കെ, സോ 24 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ വെലോസിറ്റി സ്പെസിഫൈ ചെയ്യുമ്പോൾ ഡയറക്ഷൻ പറയുക. സോ ഇതെല്ലാം പ്ലസ് ആവുമ്പോൾ ദാറ്റ് റെപ്രസെന്റ് എ വേവ് വിച്ച് ഇസ് ട്രാവലിംഗ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ ഇത് ഇറ്റ് വിൽ ബി അസോസിയേറ്റഡ് വിത്ത് നെഗറ്റീവ്, ദാറ്റ് ഇസ് നെഗറ്റീവ് 24 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നോക്കി, ഇത് -24 മീറ്റർ പെർ സെക്കൻഡും ഇതെന്ന് പറഞ്ഞാൽ 87.5 സെന്റിമീറ്റർ പെർ സെക്കൻഡും ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അത് രണ്ടും സെയിം അല്ല, അത് രണ്ടും വ്യത്യാസമാണ്. ഓക്കെ, സോ അത് രണ്ടും സെയിം അല്ല, അതാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ് വെലോസിറ്റി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. സോ ഈ വെലോസിറ്റിയും വേവ് അത് നമുക്ക് ഇതാണ് വേവ് പ്രൊപ്പഗേഷന്റെ വെലോസിറ്റിയും, അത് വെലോസിറ്റി ഓഫ് വേവ് പ്രൊപ്പഗേഷൻ നോട്ട് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് വേവ് അറ്റ് എക്സ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ആൻഡ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. ഓക്കെ, അത് സെയിം അല്ല. ഇനി അടുത്ത് നോക്കുക, ലൊക്കേറ്റ് ദ പോയിന്റ്സ് ഓഫ് ദ സ്ട്രിംഗ് വിച്ച് ഹാവ് ദ സെയിം ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി ആസ് എക്സ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ പോയിന്റ് അറ്റ് ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് 5 സെക്കൻഡ് ആൻഡ് 11 സെക്കൻഡ്. അത് ഒരേ ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരേ ഫേസിലുള്ള പോയിന്റ്സിന്റെ ആ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് ലാംഡ എന്നുള്ളത് അല്ലെ. ഒരേ ഫേസിലുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പം നമ്മൾ എൻ ലാംഡ എന്ന് പറയുമ്പോൾ അതെല്ലാം സെയിം ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും അല്ലെ. ഫോർ എൻ ലാംഡ വർ എൻ കുഡ് ബി 1 ± 1 ± 2 എക്സെട്ര. അപ്പം ഓൾ പോയിന്റ്സ് വിച്ച് ആർ അറ്റ് ദിസ് ഡിസ്റ്റൻസ്
എന്താണ് ഡിസ്റ്റൻസ് ഫ്രം എന്താണ് എക്സ് ഈക്വൽ ടു 1 സെന്റിമീറ്ററിന് ഒരേ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഓൾ പോയിന്റ്സ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് n ലാംഡ വേർ ദിസ് n കുഡ് ബി പ്ലസ് ഓർ മൈനസ് 1, പ്ലസ് ഓർ മൈനസ് 2, എക്സെട്ര ഫ്രം ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ ഹാവ് ദ സെയിം ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ ആയിരിക്കും. അപ്പം നമുക്ക് ഈ ലാംഡ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പം ആ ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടി വി ഹാവ് ദാറ്റ് ഇക്വേഷൻ, ലാംഡ ഈസ് ഈക്വൽ ടു 2π/k എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് 2π/x കോയഫിഷ്യന്റ് ആണ് കെ. നമുക്കിവിടെ 0.005 ആണ് വന്നിരിക്കുന്നത്. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ഇസ് 12.56 സെന്റിമീറ്റർ എന്ന് വരും. അഥവാ 12.56 മീറ്റർ. ഇപ്പോൾ ഓൾ പോയിന്റ്സ് വിച്ച് ആർ അറ്റ് ദിസ് ഡിസ്റ്റൻസ് എൻ ലാംഡ മീൻസ് ഇവിടെ നമുക്ക് 12.56 വരും, 2 × 12.56 വരും. ഓക്കെ, ഈ പോയിന്റ്സ് എല്ലാം ഫ്രം ദ എക്സ് ഈക്വൽ ടു 1 ദി ആർ ദ സെയിം ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് വെലോസിറ്റി. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. എ നാരോ സൗണ്ട് പൾസ് ഫോർ എക്സാമ്പിൾ എ ഷോർട്ട് പിപ്പ് ബൈ വിസിൽ ഇസ് സെൻഡ് അക്രോസ് എ മീഡിയം. ഒരു നാരോ സൗണ്ട് പൾസ്, ഒരു ചെറിയ നാരോ സൗണ്ട് പൾസ് ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്നു. ഡസ് ദ പൾസ് ഹാവ് ഡെഫിനറ്റ് ഫ്രീക്വൻസി, വേവ് ലെങ്ത് ആൻഡ് സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ നോ ആണ്. ഓക്കെ, പൾസിന് ഒരിക്കലും ഡെഫിനറ്റ് ആയിട്ടുള്ള വേവ് ലെങ്തോ ഫ്രീക്വൻസിയോ ഉണ്ടാവത്തില്ല, ബട്ട് അതിന് ഡെഫിനറ്റ് സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഉണ്ടാവും. ഓക്കെ, പൾസ് ഡസൻ്റ് ഹാവ് ഡെഫിനറ്റ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്, ബട്ട് ഇറ്റ് വിൽ ഹാവ്, ഇത് ജനറൽ പ്രോപ്പർട്ടി ഓഫ് പൾസ് ആണ് കേട്ടോ, ബട്ട് ഇറ്റ് വിൽ ഹാവ് ഡെഫിനറ്റ് സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ. സ്പീഡ് ഓഫ് സൗണ്ടിന് എയർ കോൺസ്റ്റന്റ് ആണല്ലോ, അപ്പോൾ ആ ഒരു സ്പീഡ് ഉണ്ടാവും, ബട്ട് ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഡിഫറെൻ്റ് ആയിരിക്കും. ഇഫ് ദ പൾസ് റേറ്റ് ഈസ് 1 after every 20 seconds, അതായത് ദറ്റ് ഇസ് വിസിൽ ഈസ് ബ്ലോൺ ഫോർ എ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ആഫ്റ്റർ എവറി 20 സെക്കൻഡ്, 20 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വെക്കുന്നതെങ്കിൽ പൾസ് റേറ്റ് 1 ആണെങ്കിൽ ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ദ നോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വിസിൽ ഈക്വൽ ടു 1/20. നമുക്കറിയാം ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ 1/ടൈം ഇന്റർവെൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഓഫ് നോട്ട് ഇതായിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ, കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഡസൻ പൾസിന് ഒരിക്കലും ഡെഫിനറ്റ് ഫ്രീക്വൻസി ഇല്ല. ഇറ്റ് ഡസൻ ഹാവ് ഡെഫിനറ്റ് ഫ്രീക്വൻസി, അതിന് ഡെഫിനറ്റ് ഫ്രീക്വൻസി ഇല്ല. പൾസിന് ഡെഫിനറ്റ് ഫ്രീക്വൻസി ഇല്ല. ഓക്കെ, അത് ആ നോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആ നോട്ടിൻ്റെ ഫ്രീക്വൻസി അല്ല, ബട്ട് ആ റെപ്പറ്റീഷൻ്റെ ഫ്രീക്വൻസി മാത്രമാണ്. ഓക്കെ, അതറിയാം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഇതോടുകൂടി എക്സസൈസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 20 പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ +1 ഫിസിക്സ് ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ്. സോ ദാറ്റ്സ് ഇറ്റ്, എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.